എന്റെ പേര് റോയി എന്നാണ്. നടന്നിട്ടില്ല. സൗദി സ്കൂളിന് സമീപമാണ് ഞാൻ താമസിക്കുന്നത്. നാട് വിട്ട് നടക്കാൻ ഇഷ്ടം. ഇവിടുന്നൊക്കെ അങ്ങോട്ട് പോയിക്കളെ. എന്റെ ജോലി മത്സ്യബന്ധനമാണ്. 12 വയസ്സിൽ ഇറങ്ങിയതാണ്. നിങ്ങൾ വന്ന വഞ്ചിയെ കണ്ടിട്ട് അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ 10-25 രൂപ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നതും. ഇത് നമ്മൾ ചെയ്യാനായിട്ട് നമുക്ക് പ്രേരണ ഉണ്ടായിരുന്നു. അല്ലാതെ മറ്റുള്ള പണിക്ക് പോയാൽ നമ്മുടെ കുടുംബം പൊറ്റാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ഇവിടേക്ക് ഇപ്പൊ വർഷങ്ങളായിട്ട് ആർക്കും പണിക്ക് പോയി തന്നെ ഒന്നും കിട്ടാറില്ല. പണി മോശം തന്നെ. ഇപ്പോൾ വെള്ളം എന്താണെന്ന് അത്യാവശ്യമാണ് ഇവിടെ. പക്ഷെ നമുക്ക് വെള്ളം വാങ്ങിക്കാനുള്ള കാശില്ല. എന്ത് ചെയ്യും എന്നിങ്ങനെ 1-2 ദിവസം ഇങ്ങനെ ചിന്തിച്ച് കിടന്നപ്പോഴാണ് പെട്ടെന്ന് ഈ കുപ്പിയെ കുറിച്ചിങ്ങനെ. അപ്പോൾ കുപ്പിയെ എടുത്ത് നോക്കിയപ്പോൾ നല്ല പവറുള്ള പ്ലാസ്റ്റിക്. മത്സ്യങ്ങളുടെ മുള്ളൊക്കെ കൊള്ളുമ്പോൾ ഇത് ലീക്ക് വരും. ഒന്നുകൂടി പെർഫെക്റ്റായാണ് ചെയ്ത്. ഇത് സീറ്റാണ് ഇതിൻ്റെ. നമ്മൾ ഇതിന്മേലാണ് ഈ കയറിയിരിക്കുന്നത് കേട്ടോ. ഇരുന്ന് ഞാൻ ബൈക്കിലിരിക്കുന്ന തുല്യമായ സാധനം. ധർമ്മക്കോളും കുപ്പിയും ഈ പൈപ്പും മാത്രമേ ഉള്ളൂ. ഈ കെട്ടിയേക്കണത് ചരട് വെച്ചാണ് നോക്കുക. അതിപ്പോൾ ഈ ചരട് പൊട്ടിയാലും ഇതാണ് ഇതിൻ്റെ പവർ നിൽക്കണേണ്ട. ഈ പച്ച പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി പോയിട്ടുണ്ട്. ഈ ഇതിന്മേലല്ല, ഇതിന്മേലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ പച്ച പൈപ്പിലാണ് ഈ ലോഡ് വേണ്ടത്. ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പോയത് 2-2.5 ദിവസം നമുക്ക് വേണ്ടി വരും. കുപ്പിയിൽ ധർമ്മക്കോള് നിറക്കുന്നതെന്ന് പറഞ്ഞതാണ് ഏറ്റവും അത്യാവശ്യം വലിയ ബുദ്ധിമുട്ട്. നിറക്കും തോറും വീണ്ടും വീണ്ടും വേണ്ടി വരും. പ്ലാസ്റ്റിക് കുപ്പിക്ക് നല്ല പവറുള്ള ഇത് പെപ്സിഡ കൊക്കക്കോളയുടെ ഉപയോഗിക്കാറില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സെയിം സാധനം കിട്ടണം. കൊക്കക്കോള കിട്ടിയാൽ നമ്മൾ കൊക്കക്കോള ഉപയോഗിക്കും. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇത് വെള്ളത്തിൽ താന്നു പോകാതിരിക്കുക എന്നതാണ് ഈ ധർമ്മക്കോള് നിറക്കുന്നതിൻ്റെ പ്രത്യേകത. അത്ര നേരിട്ടായിട്ടുണ്ട്. അത്ര മറ്റേ സാന്ദ്രത ഉണ്ട് ഈ സാധനത്തിന്. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള ആ ഒരു പവറുണ്ട് ഈ സാധനത്തിന്. പിന്നെ നമ്മളിവിടെ ചുറവ് വരെ പിടിച്ചിട്ടുണ്ട്. 4-5 ചുറവൊക്കെ നമ്മൾ പിടിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് മഡ് കിട്ടും. മഡെന്ന് പറഞ്ഞാൽ ഈ ഇന്നിപ്പോൾ ഞണ്ടിയിലെ ഏറ്റവും വിലയുള്ള ഞണ്ടാണ്. 100-300 രൂപ ബാക്കി ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10-15 രൂപ കിട്ടാം. ഒറ്റക്കാണ് ഇതിൻ്റെ പണിക്ക് കൂടുതലും പോകുന്നത്. അപ്പോൾ ഒറ്റക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസ്ക്. അധികം വെയിറ്റ് കൊണ്ടുപോകാതെ അതാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ആ ഡ്രമ്മിൻ്റെ ഒരു പരിപാടി. പൈസയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ വഞ്ചിയേക്കാൾ കുറച്ചും കൂടി സുരക്ഷിതമായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. സൗരോർജ്ജം വെച്ചിട്ടുള്ള എഞ്ചിനാണ് നമ്മൾ അതിന് സെറ്റപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ ബാറ്ററിക്കാണ് ഇതിന് ഏറ്റവും കൂടുതൽ വില വരുന്നത്. നമ്മൾ സൗരോർജ്ജം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളൊന്നും കിട്ടിയില്ലെങ്കിലും മറ്റ് കടങ്ങളും ബാധ്യതകളൊന്നും വരില്ല. പരിസ്ഥിതി മലിനീകരണം ഏറ്റവും കുറവാണ്. ജീവിതത്തിലെ ആഗ്രഹമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കടലിൽ തന്നെ ഒരു നല്ലൊരു ബോട്ടൊക്കെ ഇറക്കി നല്ല രീതിയിൽ ജീവിച്ചോളണം എന്നാണ് ആഗ്രഹം. BMX समझने वाले लोग कर पाए ना, मैं तो आराम से बोलता हूँ BMX एकदम लाइव बनाएगा इंडिया में. मैं कभी गिव अप नहीं करूँगा. जब तक मैं वर्ल्ड चैंपियन नहीं बनूंगा तब तक मैं गिव अप नहीं करूँगा. आई लव BMX यार. पूरा हापुड़ शहर गवाह है. दरोगा की खूब तगड़ी पिटाई करी, दीवान की करी, 3 राइफलों की डैमेज हुई. ऐसा कोई सिपाही और नहीं जो चोटिल ना हुआ.